നമസ്കാരം. സിറ്റി ഫ്ലവർ ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഇലക്കം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു. മണൽപ്പരപ്പിൽ ജീവിതം കുറിച്ചവരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രതീക്ഷകളും നിരാശകളും ചേരുന്ന വർത്തമാന കാഴ്ചകളിലേക്ക് വിചാരങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു മുൻ പ്രവാസിയുടെ സങ്കടമാണ് ഇന്ന് ഗൾഫ് ന്യൂസ് വീക്കിൽ. പ്രവാസ ലോകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കെ അപകടം സംഭവിച്ച് തിരികെ എത്തിയ ഒരു മുൻ പ്രവാസി അനുഭവിക്കുന്ന വേദന. അബുദാബിയിൽ വച്ചാണ് തൃശൂർ സ്വദേശി കൃഷ്ണരാജിന് വാഹന അപകടത്തിൽ പരിക്കുപറ്റുന്നത്. തുടർന്ന് സ്പൈനൽ കോഡ് തകർന്ന് അരയ്ക്ക് കീഴ്പോട്ട് ചലനമറ്റ് പാതി ശരീരവുമായി ഒന്നനങ്ങാൻ പോലും ആവാതെ ജീവിക്കുകയാണ് ഇപ്പോൾ ഇദ്ദേഹം. കുടുംബത്തിൻ്റെ ഏക ആശ്രയമായ കൃഷ്ണരാജിന് ജീവിക്കാൻ മാർഗമില്ലാതായതോടെ മരുഭൂമിയിൽ സമ്പാദിച്ചതെല്ലാം അടുത്തുള്ളവർക്ക് സഹായമായി നൽകി. പക്ഷേ സഹായിച്ച പൈസ ആരും ഇപ്പോൾ തിരികെ നൽകുന്നില്ല. ഏകദേശം 60 ലക്ഷത്തോളം രൂപയാണ് വിവിധ ആളുകളിൽ നിന്നായി അദ്ദേഹത്തിന് തിരികെ ലഭിക്കാനുള്ളത്. അപകടം സംഭവിച്ചതിൽ പിന്നെ ആരും സഹായമായി നൽകിയ പൈസ തിരികെ നൽകുന്നില്ല എന്ന് മാത്രമല്ല, ആരും തിരിഞ്ഞുപോലും നോക്കുന്നില്ലെന്ന് പരിതപിക്കുകയാണ് ഈ പ്രവാസി. ആയിരത്തി തൊള്ളായിരത്തി 1992 തൃശൂർ കൈപ്പറമ്പ് കരുമത്തിൽ വീട്ടിൽ കൃഷ്ണരാജ് ഗൾഫിലേക്ക് ജോലിക്ക് പോകുന്നത്. അന്ന് 39 വയസ്സായിരുന്നു പ്രായം. അബുദാബിയിലേക്ക് ചപ്പാത്തി മേക്കറായാണ് ജോലിക്ക് പോയത്. പിന്നീട് അവിടെ നിന്നും മറ്റൊരു കമ്പനിയിലേക്ക് മാറി, ബിൻഫ്രൈ ഗ്രൂപ്പ് കമ്പനിയിലേക്ക്. അവിടെ സുഖമായി ജോലി ചെയ്തു വരികയായിരുന്നു കൃഷ്ണരാജ്. നനച്ചിരിക്കാതെ ഒരു ദിവസം കൂട്ടുകാരുമൊത്ത് കമ്പനിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് അപകടം സംഭവിക്കുന്നത്. സ്പീഡിലായിരുന്ന വാഹനം ഒട്ടകത്തെ ഇടിക്കുകയായിരുന്നു. കൃഷ്ണരാജ് ഒഴിച്ച് ബാക്കി ആർക്കും ഒന്നും സംഭവിച്ചില്ല. അവിടെ തന്നെ ഈ റിഗ് പോലത്തെ, റിഗ് എന്ന് പറഞ്ഞാൽ എണ്ണ എടുക്കുന്ന റിഗ് അല്ല, മണ്ണ് തുരത്തിട്ട് ഈ കുഴൽക്കിണർ അടിക്കുന്ന പോലെ ഒരു കുഴൽ കുത്തിയിട്ട് അതിലേക്ക് കേസിങ് ഇറക്കിയിട്ട് അതിലേക്ക് എന്തോ കെമിക്കലൊക്കെ നിറച്ചിട്ട് അത് എണ്ണ പോണ ലൈൻ ഉണ്ടല്ലോ, എണ്ണ പോണ പൈപ്പ് ഉണ്ടല്ലോ, വലിയ പൈപ്പുകൾ, അതിലേക്ക് ഇത് കണക്ഷൻ കൊടുക്കുക. അത് തുരുമ്പിടിക്കാതിരിക്കാനാണ്, എണ്ണ പൈപ്പ് തുരുമ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് ജോലി കഴിഞ്ഞു വരുമായിരുന്നു. ജോലി കഴിഞ്ഞ് ഞാൻ അത് ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുമായിരുന്നു ഞങ്ങളുടെ ഈ മെഷീൻ. അപ്പം അന്ന് രാത്രി അത് റെഡിയായി, ഒരു ഉച്ച അല്ല ലാസ്റ്റ് ഷിഫ്റ്റിന് അത് റെഡിയായി. അപ്പോൾ എന്നെ ഒന്ന് വിളിച്ചു. അപ്പോൾ അന്ന് ഞാൻ ലീവ് എടുക്കുകയായിരുന്നു, ഞാനില്ല അത് പറഞ്ഞപ്പോൾ അവർ നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയതാണ്. നീ വന്ന് നീ ഉണ്ടെങ്കിൽ രസമുള്ളതും പറഞ്ഞിട്ട്, ജോലിയും കാര്യമായിട്ടുള്ള ജോലിയൊന്നും ഇല്ല, എന്നാലും നീ ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ, നീ വരണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടുണ്ട് പോയതാണ്. ജോലി കഴിഞ്ഞ് വരുമ്പോൾ വണ്ടി ഇടിച്ചു ഒട്ടകത്തിന്. എങ്ങനെയോ ഒട്ടകം ഇയാളുടെ മുമ്പിൽ വണ്ടിയുടെ മുമ്പിൽ വന്ന് വിട്ടു. ഓർമ്മയില്ല പിന്നെ എന്താ സംഭവിച്ചെന്നുള്ളത്. പിന്നെ വണ്ടി എന്നെ എടുക്കുമ്പോൾ എല്ലാവരും ചോദിച്ചു ഈ തെലുങ്കിൽ ഈ കാരണം തെലുങ്കിൽ എന്നോട്, ഞാൻ തെലുങ്ക് സംസാരിക്കണ കാരണം എന്നോട് തെലുങ്കിൽ തന്നെ ചോദിച്ചത് അവർ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് പോലൊരു എന്തെങ്കിലും പറ്റുമെന്ന് ചോദിച്ചു ഇല്ലെന്നും പറഞ്ഞു. അങ്ങനൊരു ഓർമ്മയിൽ എനിക്ക് വന്നു. പിന്നെ അമ്മേനെ വിളിച്ച് നില വിളിച്ചു, പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ എടുക്കുമ്പോൾ നട്ടു വേദനയപ്പോൾ ഞാൻ നില വിളിച്ചു. പിന്നെ എനിക്ക് പിന്നെ ഓർമ്മയൊന്നുമില്ല. പിന്നെ ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടി ഇട്ടാന്ന് പറഞ്ഞു, ബ്ലഡ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടിട്ടാന്ന് പറഞ്ഞു ഡോക്ടർ ആണെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് നീ എങ്ങനെയാ അറിഞ്ഞു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ നമ്പറിലേക്കെന്ന് പറഞ്ഞു. ഇരുപത്തിയൊന്ന് വർഷമായി ഇപ്പോൾ ഈ കിടപ്പ്. സ്പൈനൽ കോഡ് തകർന്ന് നട്ടലിന് ക്ഷതം സംഭവിച്ചതിനാൽ അരയ്ക്ക് കീഴ്പോട്ട് ചലനമറ്റ പാതി ശരീരവുമായി ജീവിക്കുകയാണ് ഇദ്ദേഹം. പരസഹായമില്ലാതെ ഒന്നിനും വയ്യ. ഭാര്യ വാസന്തിയാണ് എല്ലാത്തിനും കൂടെ. ഒരു മകനുണ്ട് ദീപു.
അപകടത്തെ തുടർന്ന് അബുദാബിയിലെ ആശുപത്രിയിൽ ഇതേ അവസ്ഥയിൽ 3 മാസം കിടന്നിരുന്നു. പിന്നീട് നാട്ടിലേക്ക് കയറ്റിവിട്ടു. ആശുപത്രി ചിലവ് മുഴുവൻ അബുദാബിയിലെ കമ്പനിയാണ് വഹിച്ചത്. കമ്പനി നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. കമ്പനി എന്ന് വെച്ചാൽ ഞങ്ങളുടെ കമ്പനി അല്ല, വേറെ സപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ കമ്പനിയാണ് പിന്നെ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തന്നിരുന്നത്. എന്നിട്ട് കമ്പനി 6 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ പൊക്കോ, നിന്നെ ഇവിടെ കിടന്നിട്ട് കാര്യമൊന്നുമില്ല, കമ്പനിക്ക് നഷ്ടമാണ്, നീ പൊക്കോ, നാട്ടിൽ പൊക്കോ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വലിയ പണക്കാരൊന്നുമല്ല, ഞങ്ങൾ കൂലിപ്പണിക്കാരാണ്, അങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല, ഒന്നുമല്ല എനിക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടണം, എൻ്റെ കേസ് അല്ലാണ്ട് പോകും, കേസ് കഴിഞ്ഞിട്ട് നമുക്ക് കാശ് അയച്ചു തരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, കേസ് കഴിയുന്നവരെ എനിക്ക് ജീവിക്കണ്ടേ. അങ്ങനെ അവർ കമ്പനി നിർബന്ധിച്ചിട്ട് വിട്ടു. അപ്പോൾ അന്ന് ഒരു 4-5 ലക്ഷം റുപ്യ എൻ്റെ മണി, എൻ്റെ ശമ്പളം, പിന്നെ ഈ കമ്പനി ഒരു 2 കൊല്ലം ജോലി ചെയ്തില്ലേ, അതിൻ്റെ അതൊക്കെ കൂടിയിട്ട് 5 ലക്ഷം റുപ്യകളും ഉണ്ടായിരുന്നു. ഇന്ത്യൻ റുപ്യ അതുകൊണ്ട് വന്നു. അതുപോലെ തന്നെ കുറേശ്ശെ കാശ് ഇങ്ങനെ അവരൊക്കെ സഹായിച്ച് ജോലി ചെയ്ത പൈസയും മറ്റും ചോദിച്ചപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കേസിന് ശേഷം കമ്പനി തുക അയച്ചു നൽകാമെന്ന ഉറപ്പിന്മേൽ നാട്ടിലേക്ക് മടങ്ങി. പക്ഷേ കൃഷ്ണരാജിന് അനുവദിച്ച തുക മുഴുവൻ കിട്ടിയില്ല. കമ്പനിയിലെ PR ഒരു ലബനീസുകാരൻ അവിടെയും ഈ ജീവച്ഛവത്തോട് ക്രൂരത കാട്ടി. 4 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ എല്ലാ മാസവും വിളിച്ച് ചോദിക്കാൻ എന്തായി. അപ്പൊ അവർ പറയും, നീട്ടിയിട്ടുണ്ട്. 4-ാമത്തെ കൊല്ലം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കേസ് നിനക്ക് 15 ലക്ഷം റുപ്യ ഇന്ത്യൻ മണി നിനക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് വരും, അക്കൗണ്ട് നമ്പർ തരണം പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് വേറെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ കമ്പനി നമ്മുടെ PR എങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞത്, എത്ര അറിഞ്ഞോ എങ്ങനെയാണെന്നത് ഞാൻ. അപ്പോൾ പറഞ്ഞു, നീ ഒന്നും മിണ്ടണ്ട, നീ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് പോയോ, അതിനെല്ലാം കൂടുതൽ കാശ് നിനക്ക് പാസ്സായിട്ടുണ്ട്, അത് മേടിക്കാം. ക്യാൻസലാക്കിയിട്ട് അവനൊന്നും അറിയാണ്ട് കണ്ട് ഞാൻ പൈസ പോയിട്ട് പൈസ മേടിച്ചു. അവിടുന്ന് എനിക്ക് 630,000 ദിർഹം എനിക്ക് പാസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കയ്യെ കിട്ടിയത് 3 ലക്ഷം റുപ്യ കിട്ടിയുള്ളൂ. പിന്നെ വക്കീൽ ഫീസ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് 3 ലക്ഷം അവിടുത്തെ ദിർഹം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു 30 മുകളിൽ ഉണ്ടാവും. അതെ, അതായത് അവിടെ ഒരു 15 പറഞ്ഞ ഇരട്ടി അവിടെ ചെന്നപ്പോൾ കിട്ടി അല്ലേ. ഈ അവസ്ഥയിലും ഗൾഫിൽ തിരിച്ചുപോയി കമ്പനിയോട് മല്ലിട്ട് ജോലി ചെയ്ത തുക മുഴുവനും ഇൻഷുറൻസ് തുകയും കൈക്കലാക്കി തിരികെ നാട്ടിലെത്തി വീൽചെയറിൽ തന്നെ. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ഗൃഹനാഥന്റെ ഈ അവസ്ഥയിൽ വരുമാന മാർഗം മറ്റൊന്നുമില്ലായിരുന്നു. മറ്റൊരു ജോലി ചെയ്യാനും കൃഷ്ണരാജന് വയ്യ. അങ്ങനെയാണ് ഇദ്ദേഹം ഗൾഫിൽ വിയർപ്പൊഴുക്കിയും അപകടം സംഭവിച്ച് ലഭിച്ച ഇൻഷുറൻസ് തുകയും മറ്റുള്ളവർക്കും അടുത്തറിയാവുന്നവർക്കും സുഹൃത്തുക്കൾക്കും വായ്പയായി നൽകിയത്. ഏകദേശം 60 ലക്ഷത്തോളം തുക വിവിധ ആളുകൾക്കായി ബിസിനസ്സിനും മറ്റും നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ കടം വാങ്ങിയ തുക ആരും തിരികെ നൽകുന്നില്ല എന്നാണ് കൃഷ്ണരാജിന്റെ പരാതി. ഒരു PSE എന്ന് പറഞ്ഞൊരു ഒരു കമ്പനി ഇവിടെ നടത്തിയിരുന്നു. അതൊരു പൈസ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അവരിൽ നിന്നാണ് ഈ ഓരോരുത്തർ പരിചയപ്പെട്ട് ഓരോരുത്തർ അവർ പറയും, ഇതാകുന്ന കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആളുടെ ആൾ പലിശ കുറവെന്ന് കൊടുക്കും. അവരുടെ പേര് വിജയലക്ഷ്മി എന്നാണ് ആദ്യം എനിക്ക് ഇവിടെ വന്നത്. അവരൊക്കെ ആയിട്ട് പിന്നെ ഉടക്കൊക്കെയായി. അവരും കാശ് കുറേ പറ്റിച്ചപ്പോൾ അവരെ പേരിൽ കേസ് കൊടുത്തു. പിന്നെ അവരെ ഭൂമി അറ്റാച്ച് ചെയ്തിട്ടപ്പോൾ പിന്നെ വിൽക്കാൻ പറ്റാണ്ട് വന്നപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നു. അങ്ങനെ അവരെ പൈസ കിട്ടി. അവരാണ് ഇതിന്റെ ആണി. അവരിൽ നിന്നാണ് ഇതിങ്ങനെ പലർക്കും കൊടുത്തതൊക്കെ. ഇപ്പൊ മൊത്തം 3 ലക്ഷം ഉണ്ട് പുറമെ മൊത്തം. അതിപ്പോ കോറേഷത്തോക്കായിട്ട് 5-60 ലക്ഷം ഉണ്ട്. 60 ലക്ഷം ഉണ്ട് ഇപ്പൊ പുറത്തെല്ലാവർക്കും കൊടുത്തേക്കുന്നത്. ആരും തിരിച്ചു വരുന്നില്ല. കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്.
ഇപ്പോൾ ചെറിയ ആൾക്കാർക്ക് കുറച്ച് കുറച്ച് തരുന്നുണ്ട്, ഇപ്പോൾ അത്ര കൂടുതലും പേരും തരാണ്ടിരിക്കുക. എങ്ങനെ ഈ പാതിശരീരവുമായി ജീവിക്കുന്ന ഈ പാവം മനുഷ്യനോട് ഇത്രയും ക്രൂരത കാണിക്കുവാൻ സാധിക്കുന്നു? മറ്റുള്ളവരുടെ സങ്കടമറിഞ്ഞ് സഹായിച്ച ഈ മനുഷ്യൻ മരുഭൂമിയിൽ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ ഈ കിടപ്പാടം പോലും ഇപ്പോൾ ബാങ്കിൽ പണയം വച്ചിരിക്കുകയാണ്. 25 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് ഇപ്പോൾ വീട് ജപ്തി ഭീഷണിയിലുമാണ്. മരുന്ന് വാങ്ങാൻ പോലും ഇപ്പോൾ കയ്യിൽ പൈസയില്ലാത്ത സ്ഥിതിയാണ്. കൃഷ്ണേട്ടന് ആംബുലൻസ് വിളിച്ചിട്ട് പോവും, കിടന്നിട്ട് പോവും. അത് ചെല്ലുമ്പോഴും അവർ കൊടുക്കില്ല. പിന്നെ ഓരോ സ്ത്രീകളും വന്നിട്ട് കരഞ്ഞു കാല് പിടിച്ചിട്ടാണ് പറഞ്ഞത്. കരഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണേട്ടൻ അപ്പം എന്താണെന്ന് വെച്ചാൽ അപ്പം എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് മേടിച്ച് കടമായിട്ട് കൊടുക്കും. പിന്നെ അവർ തിരിഞ്ഞു നോക്കൂല ഓരോരുത്തരും. ഇപ്പം ഞങ്ങൾക്ക് എന്താ പറയുക, ബാങ്കിലായിട്ട് ഞങ്ങൾക്ക് വീട് പോലും പോകണ അവസ്ഥയായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ലോൺ അടച്ചിട്ടാണ് ഇപ്പോൾ വന്നത്. അത്രയും ഇതായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ബാക്കിൽ ഞങ്ങൾക്ക് ഡോക്ടറെ കാണിക്കണം വെച്ചാൽ കിടന്ന് കഴിഞ്ഞിട്ട് ഒന്നൊന്നര ലക്ഷം രൂപ വേണം. അതുപോലും പോകാൻ പറ്റാതെ ആള് അങ്ങനത്തെ അവസ്ഥയിൽ അപ്പോൾ കിടക്കും. ഒരാൾ തരുന്നില്ല, മിക്കവരും 4-5 പേരോ തരുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പുറത്തുനിന്ന് മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേരായിരുന്നു. എനിക്ക് മോനും അറിയില്ല കൃഷ്ണേട്ടാ, അവിടേക്ക് ഞങ്ങൾ തന്നെ അടുപ്പിക്കില്ല. കൃഷ്ണേട്ടൻ തന്നെ കൊടുക്കുക, കൊടുത്തു കഴിഞ്ഞാൽ പറയും ഇത്ര കൊടുത്തു എന്നൊക്കെ പറയും. പക്ഷെ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ കൂട്ടാക്കൂല, പിന്നെ ജീവിക്കണല്ലോ. എപ്പോഴും ഹോസ്പിറ്റലിൽ ഈ ബാക്കിൽ വന്നിട്ട് തന്നെ എപ്പോഴും കാലിൽ നിന്ന് തൊടയിൽ നിന്ന് മാംസം കട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ഒരുപാട് മിക്ക മാസം ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പം ഹോസ്പിറ്റലിലേക്കേ പോണില്ല. ഈ പൈസയുടെ കാര്യം പറഞ്ഞിട്ട് ആ വേദന സഹിച്ച് നേരം വെളുക്കുന്നവരെ വേദനയാണ്. വയറുവേദന നൂല് ഒളിച്ച് കെടുക്കും. വേദനയുടെ മരുന്ന് ഗുളിക ഒരെണ്ണം കൊടുക്കും. അത് കഴിച്ചിട്ടുണ്ട്. ഒക്കെ ഇവിടെ വന്ന് കുറേ സമയം പൈസ കിട്ടണവരൊക്കെ ഇവിടെ ഇരിക്കും. രാത്രി വരെ ചിലപ്പോൾ ഇരിക്കും അവർ. കൃഷ്ണേട്ടൻ എവിടുന്നെങ്കിലും വാങ്ങിച്ചു കൊടുക്കണവരൊക്കെ ഇരിക്കും. മറ്റുള്ള ആൾക്കാരെ നിന്നാണ് കുറച്ച് പൈസ ഒന്നല്ല വാങ്ങിച്ചത്. 5-10 ലക്ഷം കൊണ്ട് മേടിച്ചിട്ട് കൃഷ്ണേട്ടൻ കൊടുത്തേക്കുന്നു. അവർക്ക് ഞങ്ങൾ കൊടുക്കണ്ട. പകുതി കുറി നഷ്ടത്തിന് വിളിച്ചു കൊടുക്കുക, പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അത് ഏത് സമയത്തും എന്തും സംഭവിക്കാമെന്ന് മനസ്സിൽ കണ്ട് ജീവിതം തള്ളി നീക്കുന്ന ഈ കുടുംബത്തിന് ഒരപേക്ഷയുള്ളൂ. കടം വാങ്ങിയ പൈസ മറ്റുള്ളവർ തിരികെ നൽകണമെന്ന അപേക്ഷ മാത്രം. എനിക്ക് പ്രവാസി എന്ന് വെച്ചാല് ഇപ്പൊ ഗൾഫിലേക്ക് ഒരുത്തൻ മുങ്ങിയിട്ടുണ്ട്. അവനൊന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കുന്നത്. അയാളുടെ പേര് ഗഫൂർ എന്നാ. അവൻ ചാവക്കാടാണ് അവൻ്റെ വീട്. വീടൊക്കെ ഞാൻ അറിയുമ്പോൾ അന്വേഷിച്ച് പോയിട്ടുണ്ട്. അവൻ ഗൾഫിലാണ്, വിളിച്ചെടുക്കില്ല ഇപ്പോൾ ഗൾഫിൽ. വീട്ടിൽ ചാവക്കാട്. അവൻ ദുബായിലെ. അവൻ 3 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്. 3 ലക്ഷം രൂപ. അവൻ്റെ അടുത്ത വീട്ടിലെ ഒരു സ്ത്രീ 2 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്. അവര് രണ്ടു കൂട്ടരും കൂടി 5 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്. ഗഫൂർ വിളിച്ചാൽ എന്റെ കാശ് തരും. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കണം, ഞാൻ വല്ലവർക്കൊന്നും മേടിച്ചേരുന്ന പൈസയാണ് ഞാൻ കരഞ്ഞിട്ട് ഞാൻ അവനോട് പറഞ്ഞത്. അപ്പൊ പറഞ്ഞു കൃഷ്ണേട്ടൻ എന്നെ പറ്റി ഒന്നും പേടിക്കണ്ട, കൃഷ്ണേട്ടന് ഒരു ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ പോലും ഞാൻ കൃഷ്ണേട്ടനെ ഞാൻ ചതിക്കില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാ. ഒരു കൊല്ലാവന പോണത്. അപകടം സംഭവിച്ചതിൽ പിന്നെ ഒറ്റപ്പെട്ടു. ആരും കടം വാങ്ങിയ പൈസ തിരികെ നൽകുന്നില്ല എന്ന് മാത്രമല്ല, ഗൾഫിൽ നിരവധി കൂട്ടുകാരുണ്ടായിരുന്നു കൃഷ്ണരാജന്. ഇപ്പോൾ ആരും തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. പഴയ കൂട്ടുകാരുടെ ഒരു ഫോൺ വിളിക്കായെങ്കിലും കാതോർത്തിരിക്കുകയാണ് നാട്ടിൽ കൃഷ്ണരാജ്. മറ്റൊന്നിനുമല്ല, ഓർമ്മകൾ അയവിറക്കാൻ മാത്രം. ഇനി അതല്ലേ പറ്റൂ ഈ മുൻ പ്രവാസിക്ക്. ഞാൻ ആലോചിക്കുക, ഇങ്ങനെ എനിക്ക് കിട്ടിയ കാശ്, അതായത് അരക്കുന്ന കീവിട്ട് തളർന്ന് എൻ്റെ ജന്മം നശിച്ചു. എന്നിട്ടും ആ കാശ് പാസ്സായ കാശ് പോലും എനിക്ക് കൃത്യമായിട്ട് തരാൻ മനസ്സ് കാണിക്കാത്ത ആൾക്കാരാണുള്ളത്. എനിക്ക് അവിടെ 6 ലക്ഷം രൂപ 6,30,000 ദർഹം പാസ്സായിട്ടുണ്ടെന്നുള്ളത് എന്നെ വിളിച്ചറിയിച്ചത് PR 15 ലക്ഷം ഇന്ത്യൻ മണി. അതായത് ഇല്ല, പകുതിയല്ല, ഇന്ത്യൻ മണി 15 ലക്ഷം. അതായത് 1.5 ലക്ഷം ദർഹം. 1.5 ലക്ഷം ദർഹമാണ് എനിക്ക് കിട്ടിയില്ലെന്നും പറഞ്ഞിട്ടാണ് എൻ്റെ PR എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ചത്തിന് തുല്യം കിടക്കുന്ന എൻ്റെ കാശ് പോലും അവർക്ക് അതൊരു
ഇതൊന്നുമില്ല, വിഷമമൊന്നുമില്ല. ഇല്ല, പിന്നെ ചെല്ലേണ്ടി വന്നു. അവിടെ ചെല്ലേണ്ടി വന്നു. എന്താ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ പോയിട്ട് കിട്ടിയിട്ടുള്ള പൈസയാണ്. ആ പൈസ അവർ കരഞ്ഞു വന്ന് പറഞ്ഞപ്പോൾ കൊടുത്തിട്ടുള്ള പൈസയാണ്. ആ പൈസ ഞങ്ങൾക്ക് തിരിച്ച് തന്നു വെച്ചിങ്ങനെ വലിയ ഉപകാരമായി. ഇതിനെ ചികിത്സിക്കാനെങ്കിലും കുറച്ചേനും തിരിച്ചു തന്ന ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായി. പൈസ ഇല്ലാത്ത കാരണം പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരെല്ലാവരും സഹായിച്ചിരുന്നു വെച്ചിങ്ങനെ ആളുടെ വയറുവേദനയും ഈ ബാക്കിലത്തെ മുറിവും ഒന്ന് ഉണക്കണം എന്നുണ്ട്. വയറുവേദന ഏത് ഡോക്ടർമാരെ കാണിച്ചില്ല, എന്താണെന്ന് പറയണില്ല. സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അപ്പോൾ ഒന്ന് കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസം കെടുത്ത് ചികിത്സയിൽ ഞങ്ങൾക്കൊരു മാർഗവും ഇല്ല ഇപ്പോൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെല്ലാവരും കൂടി സഹായിച്ചു വെച്ചുകഴിഞ്ഞാൽ ആളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ചികിത്സിപ്പിക്കുന്നുണ്ട്. ഈ ബാക്കിലത്തെ മുറിവും ഈ വയറുവേദനയും മാറി കിട്ടുന്നു. കിടക്കാൻ പറ്റില്ല, അത് പഴുപ്പ് കൂടുക, അതൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. പ്രശ്നം അപ്പം അതിനി തുടയിന്ന് മാംസം കട്ട് ചെയ്ത് വെക്കണം. കുറേ ദിവസം കെടുക്കണം, കെടുക്കണേ ഞങ്ങൾക്കിപ്പോൾ ചെയ്യാനായിട്ട് യാതൊരു മാർഗവും. കൃഷ്ണരാജിൻ്റെ ഈ നൊമ്പരമെല്ലാം കേട്ടപ്പോൾ ഒരു പഴയ പാട്ടിൻ്റെ വരികളാണ് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തിയത്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിൻ നിഴൽ മാത്രം വരും. എത്രയോ ശരിയാണത്. ഇത്തരം ഒരു ദുരനുഭവം ആർക്കും വരാതിരിക്കട്ടെ. പ്രവാസലോകത്ത് വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയതെല്ലാം ഒരു നിമിഷനേരം കൊണ്ട് നിഷ്പ്രഭമായ ഒരു മുൻ പ്രവാസിയുടെ വേദനയാണ് നിങ്ങൾ കണ്ടത്. ഇങ്ങനെയൊക്കെ സംഭവിച്ച് വീടിൻ്റെ ഒരു മൂലയിൽ നെടുവീർപ്പോടെ ഒതുങ്ങിക്കഴിയുന്ന എത്രയോ പ്രവാസികൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിലുണ്ടാവാം. വീട്ടിലെ ദാരിദ്ര്യം അകറ്റാൻ ഗൾഫിലേക്ക് പോയി, അവിടെ അപകടം സംഭവിച്ച് നാട്ടിൽ തിരികെ എത്തി, അവസാനം ചതിക്കപ്പെട്ട ഒരു മുൻ പ്രവാസിയുടെ സങ്കടം. കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ, ഹൃദയമുള്ളവർ തൊട്ടറിയട്ടെ. ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് സഹായം നൽകുന്നുവെന്നാരോപിച്ച് UAE, ബഹ്റിൻ, സൗദി അറേബ്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ചു. ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചെന്നും അവരുമായുള്ള വ്യോമ നാവിക ബന്ധങ്ങൾ റദ്ദാക്കിയെന്നും ബഹ്റിനാണ് ആദ്യം പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെയാണ് സൗദിയും മറ്റു രാജ്യങ്ങളും ഖത്തറുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിച്ചത്. ഇത് മധ്യപൂർവ്വ ദേശങ്ങൾക്ക് ഏറെ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചെന്നും അവരുമായുള്ള വ്യോമനാവിക ബന്ധങ്ങൾ റദ്ദാക്കിയെന്നും ബഹ്റിനാണ് ആദ്യം പ്രഖ്യാപിച്ചത്. ഖത്തർ ഭീകരവാദത്തെ സഹായിക്കുന്നുവെന്നും ബഹ്റിനിൽ ആഭ്യന്തര ഇടപെടൽ നടത്തുകയാണെന്ന് ആരോപിച്ചാണ് നടപടി. ബഹ്റിന് പിന്നാലെയാണ് സൗദി അറേബ്യ, UAE, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ചത്. യമനിൽ ഹൂതി വിമതർക്കെതിരെ സൗദിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സൈനിക നടപടികളിൽ നിന്ന് ഖത്തറിനെ ഒഴിവാക്കി. അൽഖ്വയ്ദ, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നിവയടക്കമുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ ഖത്തർ പിന്തുണയ്ക്കുന്നതായാണ് സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളുടെ ആരോപണം. UAEയിലുള്ള ഖത്തർ പൗരന്മാർക്ക് രാജ്യം വിട്ടു പോകുന്നതിന് 48 മണിക്കൂർ സമയം അനുവദിച്ചിരുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെ എത്തിഹാദ് എയർവേസ് ദോഹയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജല, വ്യോമ, നാവിക ഗതാഗതങ്ങളെല്ലാം ഉടൻ തന്നെ പുനഃസ്ഥാപിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനൊക്കെ പുറമെ GCC രാജ്യങ്ങളിൽ നിന്ന് തന്നെ പ്രശ്നത്തിന് ഉടൻ പരിഹാരമുണ്ടാകുമെന്നാണ് സൂചന. പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടിയ അസ്ഥിരതയുടെ അന്തരീക്ഷത്തിൽ ഏവരും ഉറ്റുനോക്കുന്നത് കുവൈറ്റ് അമീർ ഷെയ്ഖ് സബ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബയുടെ സമാധാന ശ്രമങ്ങളെയാണ്. സൗദി, ബഹ്റിൻ, UAE എന്നീ രാജ്യങ്ങൾ 2014 ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിച്ചിരുന്നു. അന്നും സമാധാന ശ്രമങ്ങളുമായി മുന്നിലെത്തിയത് കുവൈറ്റായിരുന്നു. അതേ വർഷം കുവൈറ്റിൽ ചേർന്ന അറബ് ലീഗ് ഉച്ചകോടിയിൽ സൗദി കിരീടാവകാശിയെയും ഖത്തർ അമീറിനെയും ഹസ്തദാനം ചെയ്യിച്ചാണ് അമീർ ഷെയ്ഖ് സബ പിണക്കം മാറ്റിയത്. പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ കുവൈറ്റ് പുലർത്തിപ്പോർന്ന സമദൂര നിലപാടുകൾ GCC ഐക്യത്തിന് കരുത്ത് പകർന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രതിസന്ധിയെ തുടർന്ന് സൗദിയുമായി സമാധാന ചർച്ചകൾ നടത്തിയ അമീർ വൈകാതെ UAEയിലേക്കും ഖത്തറിലേക്കും പോകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ 3 ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഖത്തർ ബന്ധം വിച്ഛേദിച്ചതിനെ തുടർന്നുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ കുവൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രശ്ന പരിഹാരങ്ങൾ തുടരവേ UAE നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്.
യുഎഇയുടെ മണ്ണിൽ നിന്ന് ഖത്തറിനെ അനുകൂലിക്കുകയോ ഈ വിഷയത്തിൽ യുഎഇയുടെ നിലപാടിനെ വിമർശിക്കുകയോ ചെയ്താൽ കടുത്ത ശിക്ഷയാണ് ലഭിക്കുക. 15 വർഷം വരെ തടവും 500,000 ദിർഹം പിഴയും ലഭിച്ചേക്കാവുന്ന കൂട്ടത്തിന്റെ പരിധിയിൽ സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായ പ്രകടനങ്ങളും വരും. ഇതിനിടയിൽ മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനും സഹകരണം പുനഃസ്ഥാപിക്കുന്നതിനും US നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൌദി രാജാവുമായി ടെലിഫോണിൽ ചർച്ച നടത്തി. തീവ്രവാദത്തിനെതിരായ യുദ്ധം, മേഖലയിലെ സ്ഥിരത എന്നീ വിഷയങ്ങൾ ഇരുനേതാക്കളും ചർച്ച ചെയ്തു. സൌദിയും സുഹൃദ് രാജ്യങ്ങളും സ്വീകരിച്ച നടപടി ഖത്തറിന്റെയും മേഖലയുടെയും ഉത്തമ താൽപര്യത്തിനാണെന്നും ബാഹ്യസഹായമില്ലാതെ ഗൾഫ് രാജ്യങ്ങൾക്ക് തന്നെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നും സൌദിയും അറിയിച്ചതോടെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് കരുതപ്പെടുന്നു. ലോക നേതാക്കളിൽ നന്മയുടെ കാരണവരുടെ സ്ഥാനമായ കുവൈറ്റ് അമീർ ഷെയ്ഖ് അസബ അൽഅഹമ്മദ് അൽ ജാബിർ അൽ സബയുടെ ഇടപെടൽ വന്നതോടുകൂടി ഏറെ പ്രതീക്ഷയിലാണ് ഖത്തറും മറ്റ് ലോക രാഷ്ട്രങ്ങളും. അറേബ്യൻ പാരമ്പര്യത്തിന്റെ ഓർമ്മകൾ പുനരാവിഷ്കരിച്ച റംസാൻ ഫാനൂസ് ലൈറ്റ് റിയാദ് അൽ മദീന ഹൈപ്പർ മാർക്കറ്റിൽ സന്ദർശകരെ ആകർഷിക്കുന്നു. റംസാനെ സ്വാഗതം ചെയ്താണ് റിയാദ് എക്സിറ്റ് 21 അൽ മദീന ഹൈപ്പർ മാർക്കറ്റിൽ സൗദിയിലെ ഏറ്റവും വലുതും ലോകത്തെ രണ്ടാമത്തേതുമായ ഫാനൂസ് ലൈറ്റ് സ്ഥാപിച്ചത്. സ്റ്റീൽ ഫ്രെയിമുകളിൽ ഫ്ലക്സ് പതിച്ച് വർണ്ണദീപങ്ങൾ അലങ്കരിച്ചാണ് ഫാനൂസ് നിർമ്മിച്ചിട്ടുള്ളത്. 5 മീറ്റർ ഉയരവും 2.5 മീറ്റർ വീതിയുമുള്ള ഫാനൂസ് ലൈറ്റിന് 6 മുഖങ്ങളാണുള്ളത്. അറേബ്യൻ ചിത്രകലയിൽ ഫാനൂസ് രൂപകൽപ്പന ചെയ്തത് ഫൈനാർട്സിലെ ജാഫറാണ്. ദാന അൽ ഗദാന കമ്പനിയിലെ മലയാളിയായ ഉദയകുമാറിന്റെ ആഭിമുഖ്യത്തിലാണ് ഫാനൂസ് നിർമ്മിച്ചത്. സൗദി അറേബ്യയിൽ പരമ്പരാഗതമായിട്ടുള്ള ഒരു സംഭവമാണ് ഫാനൂസ് എന്ന് പറയുന്നത്. റമദാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാനൂസ്, അതിൽ സൗദിയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഫാനൂസ് നിർമ്മിക്കണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. അത് ഞങ്ങളുടെ ഒരു അടുത്ത കോൺട്രാക്ടർ മിസ്റ്റർ ഉദയൻ എന്ന് പറഞ്ഞ ആൾ ഇവിടെ വെച്ച് തന്നെ നിർമ്മിക്കുകയും വളരെയധികം സന്തോഷപൂർവ്വം വളരെ ആകാംക്ഷയോടെയാണ് ഞങ്ങളുടെ കസ്റ്റമർ അതിനെ നോക്കിക്കണ്ടത്. കഴിഞ്ഞ റമദാനിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ വൻ തിരക്കായിരുന്നു. ഇത് കാണാനുള്ള ആകാംക്ഷയോടെ തന്നെ എല്ലാവരും വീക്ഷിക്കുകയായിരുന്നു. 10 മീറ്റർ ഉയരമുള്ള ലോകത്തെ ഏറ്റവും വലിയ ഫാനൂസ് നേരത്തെ പലസ്തീനിൽ പ്രദർശിപ്പിച്ചിരുന്നു. ജിദ്ദയിൽ 3.5 മീറ്റർ ഉയരമുള്ള ഫാനൂസും നേരത്തെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഫാനൂസ് കാണുന്നതിന് നിരവധി ആളുകളാണ് അൽ മദീന ഹൈപ്പറിൽ ഓരോ ദിവസവും എത്തുന്നത്. ഫാനൂസ് എന്നാൽ ലോകത്തിന്റെ പ്രകാശം എന്നാണ് അർത്ഥം. പ്രതീക്ഷയുടെ അടയാളമായും ഫാനൂസ് പൗരാണിക അറബ് സംസ്കാരത്തിൽ ഉപയോഗിച്ചു വരുന്നു. പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു. ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക്, ജീവൻ TV, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ID ഗൾഫ് ന്യൂസ് വീക്ക് @ ജീവൻ .tv. ടെലിഫോൺ നമ്പർ 8086009211. സിറ്റി ഫ്ലവർ ഗൾഫ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.